kitchen. നമ്മൾ ഒരു പോർക്ക് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ വീട്ടിലല്ല ഉള്ളത് ട്ടോ. നമ്മൾ സിംലിയുടെയും ജോയിയുടെയും വീട്ടിൽ മെൽബണിലാണ് ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഓൾറെഡി മെൽബൺ പോന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തി ഇപ്പോ നമ്മൾ വേറെ കിച്ചൺ ആണ്. ഇന്ന് പുതിയ കിച്ചൺ ആണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2 കിലോ ഉള്ള ഒരു പോർക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് എല്ലോടും കൂടി കഷ്ണമാണ്. നമ്മൾ അതിനകത്ത് എല്ല് എടുക്കണില്ല എന്താണെങ്കിലും. അപ്പോൾ അത് നമുക്ക് മുറുക്കി എടുക്കാം. വലിയ കഷ്ണം പോർക്കുണ്ട്. ജോയ് പറഞ്ഞ പോലെ വലിയ കത്തി എടുക്കണം. ഇവിടുത്തെ പോർക്ക് ഇപ്പൊ കഴുകി ഇപ്പൊ നാട്ടിലെ പോർക്കിന്റെ പോലെ ചോരയൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നാലും ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മുടെ പോർക്ക് ഒരു 4 പ്രാവശ്യം കഴുകിയെടുത്തു. ഇനി അതിന് നമ്മള് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടാണ്. ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണേ, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇത് ഞാന് നന്നായിട്ടൊന്ന് തിരുമ്മി കൈകൊണ്ട് തിരുമ്മി ഒരു 2 മണിക്കൂർ ഈ പാത്രത്തിൽ അടച്ചു വെക്കണം. ഇവിടെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, പുറത്തിരുന്നാലും കുഴപ്പമില്ല. തിരുമ്മിയിട്ട് 2 മണിക്കൂർ വെക്കുക. നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂർ നേരത്തേക്ക് വെക്കും അവിടെ. നമ്മളെ പോർക്കിന് നമ്മൾ ഓൾറെഡി തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോ അതിന് വേണ്ടി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് പറക്കി എടുക്കാം. ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്, 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെൽദൂരയുടെ സ്വന്തം കറിവേപ്പില. ഓക്കെ, സ്ലൈസ് ആയിട്ട് നമുക്ക് സവാള എടുത്ത് കൊടുക്കാം. നമ്മുടെ പോർക്കിനെ തിരിഞ്ഞു വെച്ചിട്ട് 2 മണിക്കൂറായി. ഇനി അതിനൊരു സ്പെഷ്യൽ ആണെന്നുള്ള നമ്മുടെ പോർക്ക് റോസ്റ്റ്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ പോർക്കിനെ ഗ്രില്ല് ചെയ്യും ആദ്യം. അതിനു വേണ്ടിയിട്ട് ഒരു ട്രെയിൽ നിരത്തുവാണ്. ഫോയിൽ പേപ്പർ ഇട്ട് ഓവന്റെ ട്രെയിലോട്ട് നമ്മളിതിനെ നിരത്തുവാണ്.
ग्रिल वाणी ग्रिल ऑलरेडी नम्बर 25 मिनट 180 सैटे 25 मिनट कह नोर्क ऑलरेडी वेव ना पल ग्रिल सैटिंग व्यतप चूड़ कैंपे नमुक 180 इवे का ऑलरेडी सैटिंग 180 पक्षे चूड़ाईट वरण 25 मिनट चेदेण अब नमुक ऑलरेडी नमें ग्रिल ऑन നമ്മൾ ഗ്രില്ലിൽ പോർക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കാം ആദ്യം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പ് കത്തിച്ച് നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചു ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഇവിടെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ऑलरेडी चूड़ाई अगर ना पचमुक आदमी पचमुक वेलकू इंजी पचमुक नरक നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങി അതിന്റെ അകത്തോട്ട് ഞാൻ ഈ സബോളയും കൂടി ഇടുവാണ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു മൂന്ന് സബോളയും ഒരു 10 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഫുൾ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കുടം വെളുത്തുള്ളി നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ പോർക്കിന്റെ അകത്ത് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചേക്കണേ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിന് ആവശ്യത്തിനുള്ളത് മതിയാക്കിയിട്ടുണ്ട് ഞാൻ ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം നമ്മുടെ സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നു അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പൊടികൾ ഇടാം ഞാൻ ആദ്യം ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇതിനകത്ത് ഇപ്പോ മുളക് പൊടി ഇട്ടില്ല ഗ്രില്ല് ചെയ്യാൻ വെച്ചതിനകത്ത് 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി ഇതിൽ ഇട്ടില്ല ട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇനി നമ്മുടെ ഗ്രില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പോർക്കിനെ നമ്മൾ ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു സാധനം ഇടാൻ മാറ്റി വെച്ചത് നമ്മൾ ഇട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ കറിവേപ്പിലയാണ് എനിക്കത് പച്ച കളറായിട്ട് കിടക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത് കേട്ടോ ഇപ്പൊ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടു ഇനി നമ്മൾ തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി
मसाल रेडी आई नमुक ग्रिल पोर्कान नमें ग्रिल पोर्क इवती मिनट ऑलरेडी आई अब नमुक ओवन पुरते ग्रिल ऑलरेडी नाई वेन्दु इचि वे നമ്മുടെ 2 കിലോ പോർക്ക് ദേ ഗ്രില്ല് ചെയ്തെടുത്തു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓൾറെഡി എനിക്ക് തോന്നുന്നു അത്യാവശ്യത്തിന് എരിവ് ഉണ്ടാവും ഞാൻ ഇനി ഇതിനെ നമ്മൾ അടുപ്പത്തേക്ക് ഇടുക मसाल कुरमुक पड़ी मलिपड़ी मसाल नाइट उपे कुण या उपड़ा इचि करवेपिल प्रांत और रू करवेपिल नूड़ वो आ वे पची अमेरिक रोस्ट ऑलरेडी रेडी कई ग्रिल पोर्क रोस्ट वाले कुछ उपयोगू कुमुक पड़ी मेन अंज मिनट या ती कत ना ड्रई आई और तुपल वेल ना डार्क कलर कुरमुक मलिपड़े कलर शुक्र अब स्टव ऑफ नामि बोलोट നമ്മുടെ ഗ്രില്ലിലെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓൾറെഡി അനയം പാറുവിടെ ഉണ്ട് അവർ രണ്ടുപേരും കഴിച്ചു നോക്കിട്ട് പറയും ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇറ്റ്സ് നൈസ് ഐവ് ടേസ്റ്റഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോർക്ക് ഡിഷസ് ബിഫോർ ബട്ട് ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈം ഐവ് ടേസ്റ്റഡ് എ ഗ്രിൽഡ് പോർക്ക് ഡിഷ് ഇറ്റ്സ് വെരി നൈസ് ഇറ്റ്സ് ഡെലിഷ്യസ് യു ഷുഡ് ട്രൈ ഇറ്റ് ഔട്ട് Yeah, it's really good. So please try this recipe out. And thanks for watching. Please like, share and subscribe to this YouTube channel. Thank you.